ഇപ്പോൾ റിട്ടയേർഡ് എസ് പി സുഭാഷ് ബാബു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ ആഭ്യന്തര വകുപ്പിന് അതോടൊപ്പം സംസ്ഥാനത്തെ പോലീസ് സേനയെ എത്രത്തോളം കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്? തീർച്ചയായിട്ടും പോലീസ് ആരും പ്രതീക്ഷിക്കാത്തത്ര മൂല്യച്യുതികളും ഇതേമാതിരിയുള്ള വാർത്തകളൊക്കെ നമ്മൾ അടക്കി പറഞ്ഞ പറച്ചിലുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അത് പരസ്യമായി പുറത്തു വന്നതോടുകൂടി അത് വിശ്വസനീയമായ അടക്കി പറച്ചിലുകളായിരുന്നു എന്നുള്ളത് ഇപ്പം ബോധ്യമായിട്ടുണ്ട്. എന്തായാലും അത് സമഗ്രാധിപത്യം ഓരോരുത്തരുടെ കയ്യിലേക്ക് പോകുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന അഹന്തയും അധികാര പ്രമത്തതയും അതേമാതിരി തന്നെ സാമ്പത്തിക ഭ്രമവും ഒക്കെ കൊണ്ടോട് സംഭവിച്ചു പോയതാണ് ഇത് സംഭവിക്കുന്നതാണ്. അതിന് നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ട വ്യക്തികൾ ഓരോ ആൾക്കാരെ അതിൻ്റെതായ രീതിയിൽ അച്ചടക്കവും നിയന്ത്രിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പശ്ചാത്തലം ഉണ്ടാക്കാതിരുന്നാൽ സംഭവിക്കുന്ന അപകട സാഹചര്യമാണ് കണ്ടത്. ഇതിപ്പം കൈവിട്ടുപോയി. കാരണം അത്രയും വലിയ നാണക്കേട് പോലീസ് സേനയിൽ മൊത്തം ആത്മാഭിമാനമുള്ള ഇപ്പൊ സർവീസിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് അപമാനം ഉണ്ടാകുന്നതും പൊതുജനങ്ങളെ അഭിമുഖീകരിക്കാനും ജാള്യത തോന്നുന്നതുമായ വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സമഗ്രമായ രീതിയിൽ എന്തായാലും ശരി അതിന് കുറച്ച് അടിസ്ഥാനമുള്ള രീതിയിലാണ് പരാതികൾ. എന്തായാലും അത് ആരോപിച്ച വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള സംരക്ഷണം കിട്ടിയില്ല എന്നുള്ള അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിനുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലായാൽ പോലും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ അധികം വാസ്തവങ്ങൾ ഉള്ളതാണ് എന്നുള്ളത് മരം വെട്ടും ഫർണിച്ചർ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച കാര്യങ്ങളും അതിന് പങ്കുപറ്റിയെന്നൊക്കെ ഏറെക്കുറെ അത് വിശ്വസനീയമായ സാഹചര്യത്തിൽ ഇനിയും അതിന് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമുള്ളതായിട്ടാണ്. അങ്ങനെ മാത്രമേ ഇത് സത്യമോ മിഥ്യയോ എന്നുള്ളത്. യെസ്, അതെ സുഭാഷ് ബാബു, ഇവിടെ യെസ് അത് പോലീസ് സേനയ്ക്ക് വലിയ കളങ്കപ്പെടുത്തുന്നത് തന്നെയാണ്, പ്രതിഷായ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പക്ഷെ അതിലുമപ്പുറം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ പി വി അൻവർ നടത്തിയിരിക്കുന്നത്. അത് സ്വർണ്ണക്കടത്ത് കേസിലായാലും അതുപോലെ തന്നെ സോളാർ കേസിലായാലും ഒക്കെ അജിത് കുമാർ നടത്തിയ ഈ വഴിവിട്ട ആരോപണങ്ങൾ, അതിൽ ആ ആരോപണങ്ങളിൽ വെളിപ്പെടുത്തലുകളിൽ എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്, എന്താണ് പറയാനുള്ളത്? അങ്ങനെയൊക്കെ എത്രത്തോളം പ്രായോഗികമായി അത്രയും ഒരു ഉന്നത പദവിയിൽ ഇരുന്നു കൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹം ആ രീതിയിലല്ലേ പോലീസ് സേന ഇനി അങ്ങോട്ട് നോക്കിക്കാണുക? തീർച്ചയായിട്ടും അത് ഉന്നത പദവിക്ക് അപ്പുറം ഉള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഈ പദവികളുടെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനായ വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകള് ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് ചോദ്യം ചെയ്യപ്പെടാൻ മറ്റൊരു അധികാര കേന്ദ്രമില്ല, ഒരു അന്വേഷണ കേന്ദ്രമില്ല എന്നുള്ളതാണ് ഇതിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് നിർബാധം ഇതേമാതിരിയുള്ള അവിഹിതവും അനാശാസ്യവുമായ പ്രവർത്തികളിലേക്ക് ഇടപെടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഈ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒരു അന്വേഷണം എന്തായാലും അനിവാര്യമാണ്, ആ അന്വേഷണം ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കാം. അപ്പൊ അന്വേഷണത്തിൽ വരുന്ന അവസരത്തിൽ നിർബന്ധമായിട്ടും അദ്ദേഹത്തിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയന്ത്രിക്കുന്ന സമാധാനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞ ഒരു വിരോധാഭാസമാണ്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അന്വേഷിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്തായാലും അദ്ദേഹത്തിന് ഒരു സ്ഥാനചലനം എന്തായാലും ഉണ്ടാവും. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും അന്വേഷണം നടക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. അത് തന്നെ അനിവാര്യമാണ് അന്വേഷണം. അത് പോലീസിൽ തന്നെയുള്ള ഒരു സംവിധാനം കൊണ്ടേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റ് ഏജൻസികളൊന്നും വരാനുള്ള സാധ്യതയൊന്നുമില്ല. അങ്ങനെ വരാൻ സാധ്യത ഉണ്ടായാൽ പോലും അതൊട്ട് കേരള സംസ്ഥാനം അങ്ങനെ ഒരു അന്വേഷണത്തിന് തയ്യാറാകുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. എന്തായാലും നന്ദി ശ്രീ സുഭാഷ് ബാബു പ്രതികരിച്ചതിന്. യെസ്, വളരെയധികം നന്ദി.